നമസ്കാരം. 60കളിൽ വലിയ കോളലക്കമുണ്ടാക്കിയ ഒരു കേസാണ് മറിയക്കുട്ടി കൊലപാതക കേസ്. അതിന് ഒരു അച്ഛൻ, ഒരു വികാരി ആരോപണ വിധേയനാകുന്നു. തുടർന്ന് ആരോ എവിടെയോ അരമനയിലെത്തി പറഞ്ഞു, ഇദ്ദേഹമല്ല ഞങ്ങളാണ് കൊന്നത് എന്നാരോ കുമ്പസരിച്ചു. അതിനുശേഷം ഈ അച്ഛനെ എന്താണ് സഹനദാസനായി സഭ, ക്രൈസ്തവ സഭ, കത്തോലിക്ക സഭ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിൻ്റെ കഥയൊക്കെ കുറേ നാൾ പാടി നടന്നു. പിന്നെ അതിൽ ഉൾപ്പെട്ട ഒരു ജഡ്ജി അദ്ദേഹത്തിന് അത് വന്നു ഇത് വന്നു എന്നൊക്കെ പറഞ്ഞ് നടന്നു. അദ്ദേഹമൊക്കെ നല്ല സുന്ദരമായി ജീവിതം പൂർത്തിയാക്കി. അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ നല്ല നിലയിലായി. അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ മന്ദബുദ്ധികളായി പോയി എന്നാണ് പറഞ്ഞത്. പഴയൊരു ചീഫ് സെക്രട്ടറി അന്ന് ആ വിധി പ്രസ്താവിച്ച ജഡ്ജിയുടെ മകനാണ്. ഇതിൻ്റെ വിശദാംശങ്ങളും വാർത്തകളും ഒക്കെ നമ്മൾ പലകുറി നൽകിയതാണ്. എന്തൊക്കെയായാലും ഇതാ ഈ അഭയ കേസിൽ ഉൾപ്പെട്ട ചിലരെയൊക്കെ സഹനദാസരാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. വേറെ ആരുമല്ല, തോമസ് കോട്ടൂരിനെയും സിസ്റ്റർ സഫിയെയും ഒക്കെ തന്നെ സഹനദാസരാക്കാനുള്ള ശ്രമം ഇവിടെ ചില പുരോഹിത പുങ്കവന്മാർ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഒരു അച്ഛൻ്റെ പ്രസംഗം കേട്ടു. എനിക്ക് തോന്നുന്നത് മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നടന്ന ഒരു പ്രസംഗമാണെന്ന് തോന്നുന്നു. അവരുടെ വോട്ടർമാർക്കൊക്കെ കാണാം. എന്തായാലും അച്ഛൻ പറയുന്നത് കേട്ടാൽ, സത്യം പറഞ്ഞാൽ, ചിരിക്കണോ കരയണോ എന്നുള്ള അവസ്ഥയിലായി പോകും മനുഷ്യർ. ഈ എന്തൊക്കെയാണ് പറയുന്നത്? ഈ അച്ഛനാണെന്ന് തോന്നുന്നു നേരത്തെ ചങ്ങനാശ്ശേരിയിലോ മറ്റേ കൊറോണ പിടിച്ചു നിർത്താൻ ഞാൻ പ്രാർത്ഥിച്ചാൽ മതിയെന്നോ അതോ അങ്ങനെ എന്തോ ഒന്ന് പറഞ്ഞതായിട്ട് തോന്നി. അച്ഛൻ്റെ പേരോ മറ്റു വിവരങ്ങളോ അറിയില്ല. എന്തായാലും ഈ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെയും, ഇത് കാണാത്തവരുണ്ടെങ്കിൽ അവരെ കൂടി ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചാണ് ഈ വാർത്ത എടുത്തത്. എന്തൊക്കെയായാലും അച്ഛൻ പറയുന്ന മഹനീയമായ, മനോഹരമായ, വളരെ സുന്ദരമായ കാര്യങ്ങൾ എന്താണ് എന്ന് ഒന്ന് കേട്ടിട്ട് നമുക്ക് മടങ്ങി വരാം. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ഒരു വാട്സപ്പ് വാർത്ത വന്നത് ഞാൻ ഓർക്കുകയാണ്. അത് മരിച്ചുപോയ അഭയയുടെ സിസ്റ്ററിൻ്റെ പേരിലാണ് അത് വന്നത്. ആ വാട്സപ്പ് വാർത്ത ഇങ്ങനെയായിരുന്നു. ഒരു ആളുടെ അടുത്ത് ചെന്ന് അഭയ പറഞ്ഞൊരു കാര്യമാണ്, എന്നെ ആരും കൊന്നതുമല്ല, ഞാനൊട്ട് ആത്മഹത്യ ചെയ്തതുമല്ല. ഞാൻ കുട്ടിക്കാലത്ത് ദുരുപയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. പുരുഷന്മാരാൽ ദുരുപയോഗിക്കപ്പെട്ട്, പുരുഷന്മാരെ കാണുമ്പം പേടി. പല ധ്യാനങ്ങളും കൂടിയിട്ടും എനിക്ക് ആന്തരിക സൗഖ്യം കിട്ടിയില്ല. അങ്ങനെ ഞാൻ കണ്ണത്തിൽ കന്യാസ്ത്രീയായെങ്കിലും ഒരു കള്ളനെ കണ്ട് ഞാൻ പേടിച്ചോടിയപ്പോൾ കിണറ്റിൽ വീണതാണ്. കിണറ്റിൽ വീണു മരിച്ചു. അന്ന് തൊട്ട് കൊലപാതകം ആണെന്ന് 28 കൊല്ലമായി ഒറ്റയാളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. 28 കൊല്ലം ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിലാണ്. കാരണം മറ്റ് മരിച്ചു ചെല്ലുന്ന ആൾക്കാർക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ജീവിക്കുന്ന, വിശ്വസിക്കുന്ന, ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് വേണ്ടി എന്തെങ്കിലും ഭാവപരിഹാരമോ പുണ്യകൃത്യങ്ങളോ. അത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി എനിക്ക്. കാരണം അത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു സന്ദേശമാണെന്ന് എനിക്ക് മനസ്സിലായി. ഇത് പലർക്കും അയച്ചു കൊടുക്കാൻ ഞാൻ നിർദ്ദേശം കൊടുത്തു. എന്നിട്ട് പല മഠങ്ങളിലും അഭയ്ക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിച്ചു. നമ്മൾ കുർബാന കാഴ്ച വെക്കാം. ഒരു കള്ളനെ കണ്ട് പേടിച്ചോടിയപ്പോൾ കിണറ്റിൽ വീണതാണ് എന്ന് അഭയ പറഞ്ഞു അത്രേ. പിന്നെ മരിച്ചവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അത് എല്ലാവർക്കും അറിയാം. മരിച്ചു കടന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് എണീറ്റ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരൊക്കെ അഭയുടെ, സിസ്റ്റർ അഭയുടെ ആത്മാവിനായി പ്രാർത്ഥിക്കണം എന്ന ആഹ്വാനമൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ട്. എന്തായാലും പ്രാർത്ഥിക്കുക. ഇത് ചെയ്തവർക്ക് വേണ്ടി കൂടെ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. അവരുടെ മനസ്സ് ഇനിയെങ്കിലും ഒന്ന് നന്നാകാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം എന്നേ നമുക്ക് പറയാനുള്ളൂ. നല്ല കാര്യം തന്നെ. എന്തായാലും ഇത്തരം കാൽപ്പനിക ഭാവങ്ങൾ കവികളിൽ പോലും, ആശാൻ, കുമാരനാശാനിൽ പോലും കണ്ടിട്ടില്ല. കാരണം ആശാൻ ആശയഗംഭീരൻ എന്നാണല്ലോ. ആശയങ്ങളെയും കാൽപ്പനിക ഭാവങ്ങളെയും ഇതുപോലെ മനോഹരമായി ചാലിച്ച മറ്റൊരു കവിയുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ആശാൻ, വള്ളത്തോൾ തുടങ്ങിയ മഹാ പ്രമുഖർ ഇത്തരത്തിലുള്ള കാൽപ്പനിക ഭാവങ്ങളൊക്കെ കവിതകളാക്കി എഴുതിയിട്ടുണ്ട്. അച്ഛൻ ഇത്തരം കാൽപ്പനിക ഭാവങ്ങളൊക്കെ പ്രസംഗങ്ങളായി എഴുതും. എന്നിട്ട് പ്രസംഗങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പറയും. എന്തായാലും അഭയ കള്ളനെ കണ്ട് പേടിച്ച് കിണറ്റിൽ വീണ് മരിച്ചതാണ്. കൊന്നതുമല്ല, ആത്മഹത്യ ചെയ്തതുമല്ല. നല്ല കാര്യം തന്നെ. അപ്പോൾ ഇനി CBIയോ കാര്യങ്ങളോ ഒന്നും വേണ്ടല്ലോ. അന്വേഷണവും വേണ്ട, കോടതിയും വേണ്ട. അച്ഛൻ പോയി അങ്ങ് നിന്നാൽ മതി, എല്ലാം ശരിയാകും. അപ്പോൾ കുറേ കേസുകൾ വേറെയുണ്ട്. ഈ കേസല്ലാതെ നിരവധി കേസുകൾ കേരളത്തിലുണ്ടല്ലോ. അതിൻ്റെയൊക്കെ നിജസ്ഥിതി അച്ഛനൊന്ന് പറയുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ജുഡീഷ്യറിയും അതൊക്കെ അങ്ങ് പിരിച്ചുവിട്ടാൽ അച്ഛൻ നിന്നാൽ മതിയല്ലോ, എല്ലാം സമ്പൂർണ്ണമായല്ലോ. കൊള്ളാം, നല്ല കാര്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.